ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം മുഹമ്മദ് കലീമുദ്ദീൻ മുജാഹിരിക്ക് നഷ്ടപ്പെട്ട പതിനാല് മാസം ആര് വകവച്ചു കൊടുക്കും ആരതിൻ്റെ നഷ്ടം നികത്തും രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മുതൽ ജയിലിലാണ് കലീമുദ്ദീൻ അദ്ദേഹം ചെയ്ത കുറ്റം എന്ന് ആരോപിക്കപ്പെട്ടത് അദ്ദേഹം അൽ അൽക്കയ്ദയുടെ പ്രവർത്തകനാണ് ഇന്ത്യയിൽ ജിഹാദ് പ്രവർത്തനം നടത്താൻ വേണ്ടി ജിഹാദിന് വേണ്ടിയിട്ട് ആളുകളെ സംഘടിപ്പിക്കുന്ന ആളാണ് ഇവിടെ നിന്ന് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് പാകിസ്ഥാനിലേക്ക് അയച്ചിരുന്ന ആളാണ് അതിഭീകരനാണ് എന്നാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള എ ടി എസ് പറഞ്ഞത് അങ്ങനെ എ ടി എസ് ആരോപിക്കുമ്പോൾ ശരിയാവണമല്ലോ ഒരു ഒരു അന്വേഷണ ഏജൻസി ഇത്രയും കാലം അന്വേഷിച്ചിട്ട് അവർ കണ്ടെത്തുകയാണ് ഇദ്ദേഹം ഇത്രയും കുറ്റങ്ങൾ ചെയ്തു ചെയ്തുവെന്നും വളരെ മോശമായിട്ടുള്ള വളരെ രൂക്ഷമായിട്ടുള്ള വളരെ രാജ്യത്തിന് തന്നെ ഭീഷണി ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള കുറ്റമാണ് എ ടി എസ് പറഞ്ഞത് ശരിയാണ് എങ്കിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ട് അവർക്ക് വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടാവും എന്നൊക്കെയാണെങ്കിൽ നമ്മൾ വിചാരിക്കുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജാർഖണ്ഡ് ഹൈക്കോടതി ഇദ്ദേഹത്തെ കലീമുദ്ദീനെ വെറുതെ വിട്ടു അതിൽ ആ കോടതി ഉത്തരവിൽ കലീമുദ്ദീനെ വെറുതെ വിട്ടുകൊണ്ട് കോടതി നടത്തിയിട്ടുള്ള ഉത്തരവിൽ നിരീക്ഷണത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു കാര്യം പോലും ഈ പറയുന്ന തരത്തിലുള്ള ഒരു കാര്യം പോലും തെളിയിക്കാൻ എ കഴിഞ്ഞില്ല കലീമുദ്ദീൻ അൽഖൈദ പ്രവർത്തകനാണ് എന്നോ അൽക്കിതയുമായി എന്തെങ്കിലും നേരിയ ബന്ധം എന്തെങ്കിലുമുണ്ടെന്നോ തെളിയിക്കാൻ കഴിഞ്ഞില്ല രണ്ടാമത്തെ കാര്യം അതിനേക്കാൾ തീവ്രമാണല്ലോ ഇവിടെ ജിഹാദ് പ്രവർത്തനത്തിൽ അതായത് മറ്റ് മതവിഭാഗങ്ങൾക്കെതിരെയുള്ള പോരാട്ടം മത പോരാട്ടത്തിന് വേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്തു അങ്ങനെ റിക്രൂട്ട് ചെയ്ത ആളുകളെ അതിന് പരിശീലനം നൽകാൻ വേണ്ടി കൂടുതൽ ഭീകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ പരിശീലനത്തിന് പാകിസ്ഥാനിലേക്ക് അയച്ചു ദീർഘകാലമായിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയെന്ന് ഇതിന് ഒന്നിനും തെളിവില്ല എന്നാണ് ഹൈക്കോടതി ജാർഖണ്ഡ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കൂ പതിനാല് മാസം ഒരു ചെറുപ്പക്കാരൻ ഭീകരമായിട്ടുള്ള പീഡനമേറ്റുകൊണ്ട് ജയിലിൽ കഴിയുകയാണ് ഒരു തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളും അനുവദിക്കാതെ അതിനുള്ളിൽ അദ്ദേഹം തികച്ചും പീഡനം മാനസികമായ പീഡനം ശാരീരികമായ പീഡനം പോട്ടെ ഒരു പക്ഷേ ഉണ്ടായി എന്നും ഇല്ലായെന്നൊക്കെ പറയാം പക്ഷേ ഒരാൾ അദ്ദേഹം മറ്റ് പല ജീവിതത്തിൽ എന്തെല്ലാം സങ്കല്പങ്ങളായിട്ടാണ് ഓരോരുത്തരും രംഗത്ത് വരുന്നത് അങ്ങനെയുള്ള ആളെ ഒരു ഒരു കാരണവുമില്ലാതെ വേണ്ടത്ര തെളിവില്ലാതെ പിടിച്ചുകൊണ്ട് എന്നിട്ട് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അത് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ അത് ഒരു പക്ഷം ചേർന്ന് പറയുകയാണെന്ന് പറയും പക്ഷെ കോടതിയുടെ ഉത്തരവിൽ പറയുന്ന കാര്യമാണിത് ഇതാണ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വ്യാജ ഏറ്റുമുട്ടലുകൾ വ്യാജ കൊലപാതകങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഇത് ഇവൻ കുറ്റവാളിയാണ് എന്ന് പറയുക പ്രഖ്യാപിക്കുക ഇവൻ എന്നതാണ് ചെയ്യുന്നതെന്ന് പ്രഖ്യാപിക്കുക ഇത് ഒരു കലീമുദ്ദീൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ മലയാളിയായിട്ടുള്ള പത്രപ്രവർത്തകനായിട്ടുള്ള കാപ്പൻ്റെ കാര്യത്തിൽ സിദ്ധിക്കാപ്പൻ്റെ കാര്യത്തിൽ ഇത് അതും ഇത് തന്നെയാണല്ലോ ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയാൽ വാഹനത്തിലോ നടന്നിട്ടോ എങ്ങനെ പോയാലും അതെങ്ങനെയാണ് കുറ്റമാവുക ഒരു കുറ്റം ചെയ്യണമല്ലോ അല്ലെങ്കിൽ കുറ്റം ചെയ്യാനുള്ള ഗൂഢാലോചന നടത്തണമല്ലോ ഇവിടെ അതൊന്നുമില്ല കാപ്പൻ്റെ കാര്യത്തിലുള്ള തന്നെയാണ് അദ്ദേഹം യു പിയിലേക്ക് ഹത്രാസിലേക്ക് പോകുന്നു വേറെ കുറേ ആളുകളുടെ കൂടെ പോകുന്നു മാധ്യമ പ്രവർത്തനത്തിനായാലും അല്ലാതെയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരാൾ പോകുന്നു ഇന്ത്യയിൽ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പ്രയാണം ചെയ്യാൻ പാടില്ല യാത്ര പോകാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ലല്ലോ അപ്പോഴും പിടിച്ച് ഇപ്പോഴത് ചെയ്യലിലാണ് ഇതേപോലെയുള്ള തര രീതിയിൽ വളരെ മോശമായ തരത്തിലാണ് ഭീകരന്മാരായിട്ട് ആളുകൾ ചിത്രീകരിക്കുക ഭീകരന്മാർ വെറുതെ വിടണമെന്നോ ഈ തീവ്രവാദികൾ വെറുതെ വിടണമെന്നില്ല അൽവൈത ബന്ധമുള്ള ആളാണെങ്കിൽ അൽവൈത ബന്ധമുള്ള ആളുകളെ കർക്കശമായി തന്നെ അവർക്കെതിരെ ശിക്ഷ നടപ്പാക്കണം പക്ഷേ ഇവിടെ കലീമുദ്ദീനെ സംഭവിച്ച പോലെയുള്ള ഒരു ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ പീഡനമേൽക്കേണ്ടി വരിക ജയിലിൽ അടക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് അതൊരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കൽ പോലും ഭൂഷണമല്ലാത്ത കാര്യമാണ് നമ്മൾ ആരെയാണ് എന്തിനെയാണ് വിശ്വസിക്കേണ്ടത് ദേശീയ വനിതാ കമ്മീഷൻ അംഗം രേഖാശർമ്മ പറയുന്നതാണോ ദേശീയ വനിതാ കമ്മീഷൻ്റെ രേഖകളിലുള്ളതാണോ ശരി ഇതൊരു വലിയ പ്രശ്നമാണ് വ്യക്തി പറയുന്നതാണോ അല്ലെങ്കിൽ അതിൻ്റെ രേഖകളിലുള്ളതാണോ ശരി എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർത്തുന്നത് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടാണ് ലവ് ജിഹാദ് ഒരു കാര്യവുമില്ലാതെ രേഖാശർമ്മ എടുത്തിട്ട കാര്യമാണ് നമുക്കറിയാം മഹാരാഷ്ട്രയുടെ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി അദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഭഗത് സിംഗ് കോഷിയാരിയുമായി ശർമ്മ ചർച്ച നടത്തുന്നു അദ്ദേഹത്തെ ഗവർണറുടെ വസതിയിൽ പോയി കാണുന്നു അവിടെ വച്ച ചർച്ചയിൽ പ്രധാനമായി വന്ന വിഷയം ഇവിടെ ലവ് ജിഹാദ് കൂടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗവും ഗവർണറും തമ്മിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തമാശ തോന്നും പക്ഷേ എന്ത് എന്തായാലും ഇവർ രണ്ടുപേരും ചർച്ച നടത്തി ഭീകരമായ പ്രശ്നമാണ് ഇവിടെ ലവ് ജിഹാദ് എന്നുള്ളതാണ് പ്രശ്നം ഇനി അവർ രണ്ടുപേരും ചർച്ച നടത്തി കഴിഞ്ഞിട്ട് അത് അവിടെ അവസ അവസാനിച്ചാൽ കുഴപ്പമില്ല ഈ വിഷയം ഈ ചർച്ച സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ശർമ്മ തന്നെ ആയിരിക്കണമല്ലോ വനിതാ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഇട്ട് ഇടുന്നു ഫേസ്ബു അവർ ഫേസ്ബുക്കിലിടുന്നു ഇതൊക്കെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ പ്രശ്നമാകുന്നു ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് അത് ഭീകരമാണ് എങ്കിൽ നടപടിയെടുക്കാൻ സർക്കാരുണ്ടല്ലോ അതിനുള്ള കാര്യ പ്രത്യേക വകുപ്പുകളുണ്ടല്ലോ ഇതൊന്നുമല്ലാതെ ഒരു ഗവർണറും വനിതാ കമ്മീഷൻ അധ്യക്ഷയും തമ്മിലാണ് ചർച്ച നടത്തുന്നത് എന്നിട്ട് അതിങ്ങനെ ഇടുന്നു ജനം മുഴുവൻ ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിലേക്ക് മുഴുവൻ രണ്ട് രീതിയിലാണെന്ന് പോവുക ഒന്ന് ഒരു വിഭാഗത്തെ പൂർണ്ണമായിട്ടും ഭീഷ ഭീതിയിലാഴ്ത്തും വേറൊരു വിഭാഗത്തെയും ഇതേപോലെ ഭീതിയിലാകും ഒന്ന് തങ്ങളുടെ പക്ഷത്തുള്ള തങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മുഴുവൻ ഇതാ മറ്റേ വിഭാഗക്കാർ ലൗജിഹാദ് നടത്തിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് മതം മാറ്റാൻ പോകുന്നു എന്നുള്ള തോന്നലൊന്നുണ്ടാകും രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളുടെ പേരിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളോ ഉള്ള പ്രശ്നമുണ്ടാകും അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടും ചെയ്യുന്ന കുറേ ആളുകൾ ഉണ്ട് എന്ന് വിചാരിച്ചാൽ തന്നെ അതല്ലാത്ത ആളുകൾ നിരപരാധിയായിട്ടുള്ള ആളുകൾ ആ സമുദായത്തിൽ പെടുന്ന ആളുകൾ മുഴുവൻ പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും മറ്റേ മാനസിക പിരിമുറുക്കം അവർക്കുണ്ടാകുന്നൊരവസ്ഥയുണ്ടാകും അപ്പോൾ ഇത് ഇത് കണ്ട് ഇത് അതോടുകൂടി ഈ സംഭവം ഉണ്ടാകുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു ഒക്കെ ചെയ്യുന്നു ഇതിനിടയിലാണ് ഒരു സാമൂഹ്യ പ്രവർത്തക ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൗജിഹാദ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതേ വനിതാ കമ്മീഷൻ്റെ ഓഫീസിൽ ഒരു വിവരാവകാശ രേ രേഖയ്ക്കായിട്ട് പരാതി കൊടുക്കും ഒരു അപേക്ഷ കൊടുക്കുന്നു അതിന് കിട്ടിയുള്ള മറുപടി അതാണ് അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആ മറുപടി വളരെ കൃത്യമായിട്ട് അവർ പറയുന്നു ഇത് സംബന്ധിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല ഇങ്ങനെ ലൗജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ വനിതാ കമ്മീഷൻ ഒരു പഠനവും നടത്തിയിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ ഇത് സംബന്ധിച്ച് ഒരു രേഖയുമില്ല വനിതാ കമ്മീഷൻ്റെ അകത്ത് ഇത്രയും കാലമായിട്ട് ഒരു രേഖയുമില്ല എന്ന് വിവരാവകാശ പ്രകാരം കൊടുത്തിട്ടുള്ള അപേക്ഷയിൽ കിട്ടിയുള്ള മറുപടിയിൽ പറയുമ്പോൾ എവിടെ നിന്ന് കിട്ടി അധ്യക്ഷയ്ക്ക് ഈ ഇത്ര ഭീകരമായ രൂപത്തിൽ ലൗജിഹാദ് നടക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടത് ഓരോ കസേരയിലിരിക്കുമ്പോൾ ഓരോ പദവിയിലിരിക്കുമ്പോൾ അതിൻ്റെ അതിന് കൊടുക്കേണ്ട ഒരു ഒരു അന്തസ്സുണ്ട് ഇല്ലെങ്കിൽ പോലും നമ്മളിരിക്കുന്ന ഒരു അന്തസ്സ് കൊടുക്കണം അതിനൊരു വലിപ്പമുണ്ട് ആ വലിപ്പം നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം ഇവിടെ ശർമ്മ തൻ്റെ താൻ വഹിക്കുന്ന കസേരയുടെ വലിപ്പം കുറച്ചു കളയുകയാണ് അതിനെ ഇകഴ്ത്തുന്ന രൂപത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത് കോഷിയാരിയാണെങ്കിൽ കോഷിയാരി ഇത്തരം കാര്യങ്ങൾ വളരെ സമർത്ഥനാണല്ലോ ഗവർണർ ആണെങ്കിലും അദ്ദേഹം ഗവർണർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ ശർമ്മയെ വിളിച്ചു വരുത്തിയ പോലെ തന്നെ മഹാരാഷ്ട്ര സർക്കാരുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന കങ്കണയെ കങ്കണ റണാവത്തിനെ അവരെ വിളിച്ചു വരുത്തിയിട്ട് ചർച്ച നടത്തുന്നു ഇവിടെ മൊത്തം മഹാരാഷ്ട്ര സർക്കാർ ഭീകരമാണ് എന്ന രൂപത്തിലാണ് അവിടെ നടന്ന ചർച്ച അതിനു മുമ്പ് അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു ഈ കോവിഡിൻ്റെ കാല കാര്യം നമുക്കറിയാവുന്നതാണ് ഏറ്റവും ഭീകരമായിട്ട് കോവിഡ് പരക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊന്നാണ് മഹാരാഷ്ട്ര ഈ ഏറ്റവും കൂടുതൽ പര ഡൽഹി പോലെ തന്നെ ഏറ്റവും ഭീകരമായിട്ട് പടർന്നിരുന്ന സ്ഥലവും മഹാരാഷ്ട്രയാണ് അവിടെ നമുക്കറിയാവുന്ന പോലെ ധാരാളം ചേരി പ്രദേശങ്ങളുണ്ട് ധാരാവി പോലുള്ള സ്ഥലങ്ങളൊക്കെ ആ ധാരാവിയിലൊക്കെ വളരെ കഠിന പ്രയത്നത്തിലൂടെയാണ് അവരതിനെ പൂർണ്ണമായിട്ടും തടയുന്ന രൂപത്തിലേക്ക് വന്ന് വളരെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ ശ്ലാഘനീയമായ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ അവർക്ക് കാര്യമായ വിജയം പൂർണ്ണമായിട്ടും രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ പോലും കോവിഡ് വ്യാപനം നന്നായിട്ടുണ്ടെങ്കിൽ പോലും നല്ല വിജയം കൈവരിക്കാൻ പറ്റിയിരുന്നു പക്ഷേ അതിനിടയിൽ ഒരു കാര്യം ചെയ്തു കാരണം ഇത് വ്യാപനം കൂടാതിരിക്കാൻ വേണ്ടി ആ സർക്കാർ ആരാധനാലയങ്ങൾ അടച്ചിടാൻ വേണ്ടി തീരുമാനിച്ചു ഇത് കോഷിയാരിയെ ചൊടിപ്പിച്ചു അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഹിന്ദുമതത്തിൽപ്പെട്ട ആളാണോ അവിടുത്തെ മുഖ്യമന്ത്രിയോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ഈ മറ്റുള്ള മതക്കാർക്ക് കൊടുക്കുന്ന സൗജന്യം ഇവിടെ ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നില്ല ഇതൊരു ഗവർണർ ചോദിക്കാൻ പാടില്ല ഇങ്ങനെ ചോദിച്ച ആളുടെ മുമ്പിൽ പോയാണ് ഈ രേഖാ ശർമ്മ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നോക്കണം ഇങ്ങനെ ലൗ ജിഹാദ് ഒരു ഭീകര പ്രശ്നം എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം ഇതപ്പം എത്ര സർക്കാരുകളാണ് യു പി ആദ്യമേ തന്നെ നിയമം കൊണ്ടുവരുന്നു പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹരിയാന പ്രഖ്യാപിച്ചു കഴിഞ്ഞു കർണാടക പ്രഖ്യാപിച്ചു ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളിതാണ് മദ് മധ്യപ്രദേശ് പ്രഖ്യാപിച്ചു ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഈ സംസ്ഥാനങ്ങളൊക്കെ പ്രഖ്യാ ഞങ്ങൾ ലവ് ജിഹാദിനെതിരെ നിയമം കൊണ്ടുവരുന്നു അഞ്ച് വർഷം മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളെ വിവാഹം കഴിച്ചാൽ അത് ലൗ ജിഹാദായിട്ട് കണക്കാക്കും അങ്ങനെയുള്ള ആൾക്ക് അഞ്ച് വർഷം തടവ് അവരുടെ ബന്ധുക്കൾക്കും പ്രേരണാ കുറ്റത്തിന് അവരുടെ ബന്ധുക്കളെയും ഈ നടപടിക്ക് വിധേയരാക്കും ഇങ്ങനത്തെ വരികയാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെടാതെ ഒരു ഒരു ഒരാളെ ഇഷ്ടപ്പെടാതെ വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കുകയോ നിർബന്ധിക്കുകയോ മതം മാറ്റിക്കുകയോ ചെയ്യുന്ന നടപടി എടുക്കാം പക്ഷേ ഇവിടെ അതല്ലല്ലോ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എനിക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാമെന്നുള്ളത് ഒരു ഞാൻ ജനിച്ച മതത്തിൽ വിശ്വസിക്കണമെന്നും ഒരു ഒരു നിയമവുമില്ല മതമെന്ന് പറയുന്ന അഭിപ്രായമാണ് അത് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ശ്രീനാരായണ ഗുരു പറഞ്ഞ അനുസരിച്ച് നിങ്ങൾക്ക് ഒരാൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ഒരു മതവും വിശ്വസിക്കാതിരിക്കാം ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാൾ അയ്യപ്പനായിരുന്നു സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ ഒരു മതത്തിലും വിശ്വസിച്ചിരുന്ന ഒരാളല്ല ദൈവത്തിൽ വിശ്വസിക്കാതിരുന്ന നാസ്തികനായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് പാടുക എനിക്ക് ഒരാളെ പ്രേമിക്കണം ഒരാൾ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ആളുടെ ജാതിയും മതവും നോക്കിയിട്ട് പ്രേമിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇത്തരത്തിൽ അതൊരു വലിയ പാപമായിട്ട് കണക്കാക്കുക രണ്ട് പേർ തമ്മിൽ ജീവിക്കുക അതാണ് ശരിക്കും പറഞ്ഞാൽ സ്നേഹം കൊണ്ടുള്ള ഒരു ജിഹാദാണ് ഇവിടെ നടക്കേണ്ടത് അങ്ങനെ നടന്ന എത്രയോ പേരുണ്ട് ഇത്രയും നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന സംസ്ഥാന ആയിരുന്ന വയലാ രവി ഉൾപ്പെടെ എത്ര നൂ നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ പേര് ഇത് ഇരുന്നു കൊണ്ട് പറയാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു ഒരു പ്രശ്നം വെച്ചുകൊണ്ട് രണ്ട് സമുദായങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്ന ഒരു രീതി അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അത് വനിതാ കമ്മീഷൻ അധ്യക്ഷ ചെയ്താലും അത് കേട്ടിരുന്ന ഗവർണറാണെങ്കിലും അതിന് നിയമം കൊണ്ടുവരുന്ന മുഖ്യമന്ത്രിമാരാണെങ്കിലും ആരാണെങ്കിലും വളരെ മോശമായ കാര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ശബ്ദരേഖയാണ് പ്രശ്നം ശബ്ദരേഖ പുറത്ത് വന്നിട്ട് വന്നിട്ടുണ്ട് അതാരുടേത് പക്ഷേ ഞാൻ പറയുന്നതിന് മുമ്പ് എങ്ങനെ ശബ്ദരേഖ എന്ന് കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്കറിയാം ഇവിടെ സ്വപ്ന സുരേഷ് ജയിലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നോ അപ്പോൾ അവർ ജയിലിലാണല്ലോ നമുക്ക് വിശ്വസിക്കാൻ ജയിലിൽ നിന്നാണെന്ന് അവർ തയ്യാറാക്കിയിട്ട് അയച്ചു കൊടുത്ത അല്ലെങ്കിൽ അവർ അവരുടെ അടുത്ത് നിന്ന് ആരോ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വോയിസ് ആ വോയിസ് മെസ്സേജ് ശബ്ദരേഖ എന്ന് മലയാളത്തിൽ പറയാം അത് പുറത്തെത്തി അതിൽ പറയുന്നത് അതിഗുരുതരമായ കാര്യമാണ് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് വളരെയധികം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ കൊണ്ട് പലതും പറയിക്കുന്നു പല ആളുകളുടെയും പേര് പറയാൻ പറയുന്നു ഇന്ന എന്നെ അവർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് പറയിക്കുകയും എന്നിട്ട് ഞാൻ പറഞ്ഞതോ പറയാത്തോ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ അവരെഴുതുകയും ആ മൊഴിയിൽ എന്നോട് നിർബന്ധപൂർവം എനിക്ക് വായിക്കാൻ പോലും അവസരം തരാതെ ഒപ്പിടിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു അന്വേഷണ ഏജൻസി ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ അത് ആ നിയമവ്യവസ്ഥക്കെതിരായിട്ടുള്ള കാര്യമാണ് ആ കേസിനെ ദുർബലപ്പെടുത്തുന്ന കാര്യമാണ് ആ കേസ് തകർക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് വിട്ട് തിരിച്ചുവിടുന്ന കാര്യമാണ് ഇങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണോ വേറെ വേണ്ടതെന്നുള്ള വേറെ കാര്യം പക്ഷേ ഇപ്പോഴത്തെ വിവാദമെന്ന് പറയുന്നത് സ്വപ്ന ഇത് പറഞ്ഞു ഈഡ് ചെയ്ത് വളരെ തെറ്റായിട്ട കാര്യമാണെന്നതിനെ കുറിച്ചൊന്നുമല്ല ഈ ശബ്ദം സ്വപ്നയുടേതാണോ അല്ലയോ എന്നുള്ളതാണ് അത് വളരെ തമാശ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്ത പ്രശ്നം എന്ന് പറയുന്നത് സ്വപ്ന പോലും അത് നമ്മുടെ കൺഫ്യൂഷൻ നമ്മളൊരു പാട്ടുണ്ടല്ലോ കൺഫ്യൂഷൻ തീർക്കണമെന്ന് പറഞ്ഞില്ലേ അതേപോലെ നമ്മുടെ കൺഫ്യൂഷൻ തീർക്കുകയല്ല ഇരട്ടിപ്പിക്കുന്ന രീതിയിലാണ് സ്വപ്നയുടെ പോലും പ്രതികരണം ആദ്യമേ തന്നെ വന്നത് സ്വപ്നയുടെ മൊഴി ശബ്ദമല്ല ആണ് എന്നൊക്കെ രണ്ട് വിവാദങ്ങളായിരുന്നു അപ്പോൾ ചോ സാധാരണഗതിയിൽ ചോദിക്കേണ്ടത് സ്വപ്നയോട് നിങ്ങളുടെ മൊഴി ശബ്ദമാണോ ഇത് എന്നുള്ളതാണ് സ്വപ്നയോട് സ്വാഭാവികമായിട്ടും ചോദിച്ചു ജയിൽ ഡി ഐ ജി അവരുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു ഇതാണോ ഇത് നിങ്ങളുടെ ശബ്ദമാണോ നിങ്ങൾ പറഞ്ഞതാണോ സ്വപ്ന പറഞ്ഞ മറുപടി വളരെ തമാശയാണ് ഇതെൻ്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ പറഞ്ഞാണ് അത് ഞാൻ ഓർക്കുന്നില്ല ഇനി എവിടെ വെച്ചാണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് എവിടെ വെച്ച് പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോഴത്തെ മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ അത് മാനസിക സംഘർഷം വന്നതുകൊണ്ട് എനിക്ക് അത് ഓർക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് സ്വപ്ന പറഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാണ് പറയാൻ പറ്റുക ഇപ്പം ഇതാണ് പ്രശ്നം ഇവിടെ ഇ ഡി ഇപ്പോൾ ഇതിൽ ബ ബലമായി പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ കളവ് പറഞ്ഞില്ല ഇത് വ്യാജമായിട്ട് ആരും ഉണ്ടാക്കിയതാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഡി ജി പിക്ക് അവർ പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജയിൽ ഐ ജിയും ജയിൽ ഡി ജി പിയും ഇതേപോലെ പരാതി കൊടുത്തിട്ടുണ്ട് ഇത് അന്വേഷിക്കണം കാരണം ജയിലിൽ വെച്ചാണ് ഇത് പുറത്ത് വന്നതെന്നുള്ളതാണല്ലോ പുറത്ത് വന്നുള്ള ആരോപണം അപ്പോൾ അത് യാഥാർത്ഥ്യമാണോ പുറ എവിടെ വെച്ചാണെന്നുള്ള കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡി ജി പി അന്വേഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് രണ്ട് കൂട്ടർക്കും ഇതുവരെ ഈ സ്വപ്ന പ്രശ്നത്തിലും സ്വർണ്ണക്കള്ളക്കടത്ത് പ്രശ്നത്തിലും ലൈഫ് മിഷൻ പ്രശ്നത്തിലുമൊക്കെ വലിയ വളരെയധികം വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ മുൾമുന ഏറ്റുകൊണ്ടിരുന്ന എൽ ഡി എഫിനും ഈ സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ ഈ ആരോപണങ്ങളൊക്കെ ഉയർത്തിയിരുന്ന യു ഡി എഫിനും ഇതൊരു വലിയ തലവേദനയാണ് ഇതെങ്ങനെ പോയാലും സ്വപ്ന പറഞ്ഞതാണ് എന്ന് വന്നാൽ ഒരു വലിയ പ്രശ്നമാണ് അത് യു ഡി എഫുകാരും ഇ ഡിയും കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതാണ് അതല്ലെങ്കിലോ അത് സംസ്ഥാന സർക്കാരിന് വളരെയധികം തിരിച്ചടിയായി മാറുന്നതാണ് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമാണ് നമുക്കറിയാം ദിവസങ്ങൾ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിനിടയിലാണ് ശബ്ദരേഖ ഒരു വലിയ ശബ്ദ കോലാഹലമായിട്ട് മാറിയിട്ടുള്ളത് ഇതിൽ ആരുടെ ശബ്ദമാണ് രേഖപ്പെടുത്തിയത് എന്നുള്ളത് വലിയ പ്രശ്നമാണ് മറ്റാരുടെയും ശബ്ദമാണെങ്കിൽ കേസിൻ്റെ വഴിയാകെ മാറിപ്പോകും അത് സ്വപ്നയ്ക്കും സർക്കാരിനും ഒക്കെ ദോഷകരമായിട്ട് മാറും അതല്ലെങ്കിൽ സ്വപ്നയ്ക്കും സർക്കാരിനും വളരെ ഗുണപ്രദമായിട്ടും ഇത് മാറും അങ്ങനെ ചിന്നമ്മ രംഗപ്രവേശം ചെയ്യാൻ പോവുകയാണ് ചിന്നമ്മ എന്ന് പറഞ്ഞാൽ പെരിയമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ പെരിയമ്മ ആരാണെന്ന് പറയണ്ടല്ലോ തമിഴ്നാട്ടുകാർക്ക് അമ്മ ഒന്നേ ഉള്ളൂ അത് സ്വന്തം മാതാവല്ല ജയലളിതയാണ് അവർക്ക് ചിന്നമ്മയും ഒന്നേ ഉള്ളൂ അത് ശശികലയാണ് ശശികല കുറേ നാളായി ജയിലിലാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ അവർ ജയിലിലാണ് അവരുടെ ജയിൽ ജയിൽവാസത്തിൻ്റെ കാലാവധി കഴിയാൻ അവരുടെ ശിക്ഷാ കാലാവധി കഴിയാൻ ഇനിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി കഴിഞ്ഞ് ഒക്കെ ആകുമ്പോഴേക്കും അവർക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ ഇതിനിടയിൽ അവർക്കുള്ള ഒരു ഒരു ശിക്ഷയുടെ കാല ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ കുറെ പിഴയടക്കണം അടച്ചാൽ പലപ്പോഴും ഇന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറേ കൂടുതലാണ് അവർക്ക് ശി ജയിൽ ശിക്ഷയുമുണ്ട് പിഴയുമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ശശികലയ്ക്ക് വേണ്ടി ശശികലയല്ല ശശികലയ്ക്ക് വേണ്ടി പത്ത് കോടി രൂപ പത്ത് കോടിയാണ് ലക്ഷമല്ല ആയിരങ്ങളൊന്നുമല്ല പതിനായിരങ്ങളല്ല പത്ത് കോടി രൂപ പിഴയായിട്ട് അടച്ചിരിക്കുന്നു ഇനി ശശികലയുടെ ഒപ്പമുള്ള ആളുകളും അവരുടെ അഭിഭാഷകരും ഒക്കെ പറയുന്നത് ശശികലയ്ക്ക് പുറത്തു വരാനുള്ള സമയമായി അവർക്ക് പുറത്തു വരാനുള്ള സാധ്യതയായി കാരണം ഒരു വർഷത്തിൽ മുപ്പത് ദിവസമെങ്കിലും സ്വാഭാവികമായിട്ടും ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട് അവരുടെ നല്ല പെരുമാറ്റത്തിലൂടെ നല്ല പ്രതി പ്ര കുറ്റവാളിയാണെങ്കിലും ജയിലിലുള്ള ജയിൽ പുള്ളികളിൽ പെരുമാറ്റം നോക്കിയിട്ടൊക്കെ ഇളവ് കൊടുക്കാറ് പല പല കാരണങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെ അവർക്ക് ഏതാണ്ട് കുറച്ച് ദിവസത്തോളം കിട്ടാനുണ്ട് അതനുസരിച്ചാണെങ്കിൽ ഇനി ജയിൽ വകുപ്പ് തീരുമാനമെടുക്കേണ്ടതേയുള്ളൂ തീരുമാനമെടുത്താൽ ജെ ശശികല പുറത്തായി എത്തും ശശികലയ്ക്ക് ഇത്രയും കുറച്ച് മാസം കൂടി അവിടെ കിടന്നാൽ മതിയല്ലോ എന്തുകൊണ്ടാണ് അവർ എത്ര ധൃതിപ്പെട്ട് പുറത്തു വരുന്നത് അവിടെയാണ് ഏറ്റവും വലിയ തമാശ ശശികലയുടെ ഈ വരവിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം തമിഴ്നാട്ടിൽ ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയാണ് അവിടെയും അടുത്ത വർഷം ഇവിടെ തിരഞ്ഞെടുപ്പ് വരാൻ പോകുക സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരികയാണ് രണ്ട് പാർട്ടികളാണ് ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ഉള്ളതെന്നുള്ള കാര്യം നമുക്കറിയാം ഒന്ന് എ എ ഡി എം കെ അതിൻ്റെ നേതാവ് ജയലളിതയായിരുന്നു രണ്ടാമത്തെ ഡി എം കെ ഡി എം കെ യുടെ നേതാവ് കരുണാനിധിയാണ് ഇപ്പം ഈ രണ്ടാളുകളിപ്പോൾ രംഗത്തില്ല ജയലളിതയും കരുണാനിധിയും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുന്നു ഇവർ രണ്ടാളുടെയും പാർട്ടിയുടെ സ്ഥിതിയാണെന്ന് വെച്ചാൽ അതിനേക്കാൾ ദയനീയമാണ് രണ്ട് പാർട്ടികളും പിളർന്നു കഴിഞ്ഞിരിക്കുന്നു കരുണാനിധിയുടെ രണ്ട് മക്കളും രണ്ട് പക്ഷത്താണ് അഴകിരിയെ സ്റ്റാലിൻ പുറത്താക്കി അഴകിരി ഇപ്പോൾ സ്വന്തം പാർട്ടി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് ഒരു പക്ഷേ ബി ജെ പിയോടൊപ്പം നിൽ നിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അത് ഉണ്ട് എന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് മറുപറത്ത് ഈ പാർട്ടി ആരുടെയൊക്കെ കയ്യിലാണെന്ന് പറയാൻ പറ്റാത്ത രൂപത്തിലാണ് എ എം കെ ഡി എം കെയുടെ സ്ഥിതി അതിൻ്റെ ഒരു നേതാവ് കൂടിയാണ് ശശികല ശശികലയ്ക്ക് ഇപ്പോൾ വേണ്ടത് ഈ പാർട്ടിയെ താൻ പുറത്തെത്തിയിട്ട് ഈ പാർട്ടിയെ കൈപ്പിടിയിലാക്കണം അങ്ങനെ ചിന്നമ്മ എന്ന് പറയുന്നത് അടുത്ത പെരിയമ്മയായിട്ട് മാറണം സ്വാഭാവികമായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ശശികലയാണ് ഈ പത്ത് കോടി രൂപയൊക്കെ പെട്ടെന്ന് സമാഹരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരാളെന്ന് പറഞ്ഞാൽ പിഴയടക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഒരു പത്തഞ്ഞൂറ് കോടി അല്ലെങ്കിൽ പത്തായിരം കോടിയൊക്കെ രാഷ്ട്രീയത്തിൽ ഇറക്കിയിട്ട് എന്തും ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണമെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത് മിക്കവാറും അങ്ങനെയായിരിക്കും സംഭവിക്കുക ഇനി നാളെ നാളെയെന്ന് ഞാൻ പറയുന്നത് നാളെയല്ല അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായിട്ട് ശശികല വന്നാൽ എനിക്ക് ഏതായാലും അത്ഭുതമില്ല നിങ്ങൾക്കുണ്ടാകുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല തുടർച്ചയായി അടി കിട്ടിയാൽ ആരുമൊന്ന് ഒതുങ്ങും സ്വഭാവത്തിൽ മാറ്റം വരുത്തും കർക്കശ സ്വഭാവമോ മുൻചുണ്ടിയോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് മാറാൻ ശ്രമിക്കും കാരണം അടി തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ വീഴ്ചയാണല്ലോ ഉണ്ടാവുന്നത് പക്ഷേ നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് അതൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് ഇപ്പോൾ അടുത്ത കാലത്ത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിന് ശേഷം തുടർച്ചയായ തിരിച്ചടികളായിരുന്നു ആ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ ഒന്ന് മധ്യപ്രദേശും രണ്ടാമത്തെ രാജസ്ഥാനും മധ്യപ്രദേശിൻ്റെ സ്ഥിതി അവർ തന്നെ തമ്മിലടിച്ച് തീർത്തു ഇപ്പോഴത് ആ സംസ്ഥാനം നഷ്ടപ്പെട്ടു ജനങ്ങൾ അനുകൂലമായി വിധി എഴുതിയിട്ട് പോലും ആ സംസ്ഥാനം ഒരു എന്താണ് മടിയുമില്ലാതെ കയ്യിൽ നിന്ന് വലിച്ചെറിയുന്നൊരവസ്ഥയാണ് കോൺഗ്രസുകാർക്ക് ഉണ്ടായിട്ടുള്ളത് രാജസ്ഥാൻ സ്ഥിതി പറയാൻ പറ്റില്ല രാജസ്ഥാനിൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട് എന്താണോ മധ്യപ്രദേശിൽ സംഭവിച്ചത് അതിൻ്റെ തനിയാവർത്തിൻ്റെ സാധനത്തിൻ്റെ സാധ്യത പൂർണ്ണമായിട്ടും ഇവിടെ രാജസ്ഥാനിൽ ഉണ്ട് ഞാൻ പറഞ്ഞുതന്നെ അത് രണ്ടുമല്ല ഏറ്റവും ഒടുവിൽ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പാണ് ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ എന്തായാലും മഹാസഖ്യം രംഗ അധികാരത്തിലേറുമെന്ന് എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിരുന്നതാണ് അതിലെനിക്ക് ഏറ്റവും വിശ്വസനീയമായി തോന്നിയത് റിപ്പബ്ലിക് ചാനലിൻ്റെതാണ് അർണബ് ഗോസ്വാമിയുടേത് റിപ്പബ്ലി റിപ്പബ്ലിക് ചാനൽ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട ചാനൽ എന്ന് നമുക്ക് പറയാവുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ബിനാബി ചാനൽ എന്ന് പറയുന്നത് പക്ഷേ എന്നാൽ പോലും അത് നരേന്ദ്രമോദിക്ക് വേണ്ടിയും സംഘപരിവാറിന് വേണ്ടിയിട്ടും പ്രചാരണം നടത്തുന്ന ചാനൽ പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണോ അല്ലയോ എന്നറിയില്ല ആ ചാനൽ പോലും പറഞ്ഞു മഹാസഖ്യത്തിന് വലിയ ഭൂരിപക്ഷം കിട്ടാൻ എന്ന് പക്ഷേ ഫലം വന്നപ്പോഴെന്താണ് സംഭവിച്ചത് വലിയ തിരിച്ചടിയൊന്നുമല്ല ഒന്നുമല്ല നൂറ്റി ഇരുപത്തഞ്ച് സീറ്റ് എൻ ഡി എക്ക് കിട്ടി നൂറ്റി പത്ത് സീറ്റ് മഹാസഖ്യത്തിനും കിട്ടി പതിനഞ്ച് സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ അതൊരു വലിയ സങ്കടകരമായ വ്യത്യാസം തന്നെയാണ് കാരണം മഹാസഖ്യത്തിൽ ഉള്ള മഹാസഖ്യത്തെ നയിച്ച ആർ ജെ ഡിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് ഭരിക്കാൻ ഇപ്പോൾ അധികാരത്തിലേറിയിട്ടുള്ള ബി ജെ പി സഖ്യത്തിലെ ബി ജെ പിക്ക് അല്ല ആർ ജെ ഡിക്ക് എഴുപത്തഞ്ച് സീറ്റ് അവർക്ക് കിട്ടി അതോടൊപ്പം തന്നെ ആർ ജെ ഡി നേതാക്കന്മാർ തന്നെ പറയുന്ന അനുസരിച്ചിട്ട് പല ഗംഭീരമായ പ്രകടനമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെത് സി പി ഐ എം എൽ സി പി എം സി പി ഐ സി പി ഐ എം എല്ലിനാണ് കൂടുതൽ സീറ്റ് പന്ത്രണ്ട് സീറ്റ് അവർക്കുണ്ട് സി പി എമ്മിനും സി പി ഐക്കും ഈ രണ്ട് സീറ്റുണ്ട് പക്ഷെ അതൊരു അത്രയേ ഉള്ളൂ ഈ രണ്ട് സീറ്റേ ഉള്ളൂ എന്നുള്ളതല്ല ആർ ജെ ഡിക്കാരുടെ വില വിലയിരുത്തല് ആർ ജെ ഡി നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾ കുറച്ച് സീറ്റേ കൊടുത്തുള്ളൂ പക്ഷേ ആ കുറഞ്ഞ സീറ്റിൽ ആത്മാർത്ഥമായ പണിയെടുത്തുകൊണ്ട് പ്രവർത്തകരാണെങ്കിലും നേതാക്കന്മാരാണെങ്കിലും സ്ഥാനാർത്ഥികളാണെങ്കിലും കൈ മെയ് മറന്ന് പണിയെടുത്തുകൊണ്ട് അവരവിടെ പരമാവധി ജയം ഉണ്ടാക്കിയെടുത്തു പക്ഷേ കോൺഗ്രസ്സിന് അത് പറ്റിയില്ല കോൺഗ്രസ്സുകാർ പിടിവാശി കൊണ്ട് പിടിവാശി കാണിച്ചുകൊണ്ട് കൊണ്ട് എഴുപത് സീറ്റ് വാങ്ങിയിരുന്നു പക്ഷെ ജയിച്ചത് പത്തൊമ്പത് സീറ്റിൽ കഴിഞ്ഞ തവണ നാൽപ്പത്തി മൂന്ന് സീറ്റ് മത്സരിച്ചിട്ട് ഇരുപത്തേഴ് സീറ്റോളം അവർക്ക് കിട്ടി അവിടെയാണ് എഴുപത് സീറ്റ് പിടിച്ച് വാങ്ങിയിട്ട് ഈ പത്തൊമ്പത് സീറ്റിലേക്ക് പോയത് അതിനെക്കുറിച്ച് ആർ ജെ ഡിയുടെ പല നേതാക്കന്മാരും പറയുന്നതിനെ കുറിച്ചെല്ലാം പറഞ്ഞു തേജസ്വി യാദവ് തന്നെ പറഞ്ഞു ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരിക്കൊണ്ട് സമയത്ത് ബി കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹം സിംലയിൽ സുഖവാസത്തിലായിരുന്നു എന്ന് അതിലെല്ലാം ഉണ്ട് അതിനെ കടുത്ത രൂപത്തിൽ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പി ചിദംബരം കപിൽ സിബൽ താരിഖ് അൻവർ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ രംഗത്ത് വന്നിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇതിനിടയിലാണ് കപിൽ സിബൽ വീണ്ടും ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത് ഈ പരാജയം നമ്മൾ വലിയ തിരി തിരിച്ചടി ഈ തിരിച്ചടി ഉണ്ടായിട്ടുള്ള കോൺഗ്രസ്സിന് ഒരു പുനർവിചിന്തനങ്ങളെങ്കിൽ നടത്തേണ്ടതാണ് ഇത് ഭീകരമായ പരാജയമാണ് ആ പരാജയത്തിൻ്റെ കാരണക്കാരാണ് അതിനുള്ള പരിഹാരം എന്താണെന്ന് കണ്ടെത്തണം പരിഹാരം ഞങ്ങൾ പറഞ്ഞു തരാം എന്ന അദ്ദേഹം പറഞ്ഞു പരിഹാരം ഞങ്ങൾ പറഞ്ഞുതരാം ഇവിടെ ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് കോൺഗ്രസ് തന്നെ മാറണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കപിൽ ശിവൽ അദ്ദേഹത്തിൻ്റെ നാവ് വായിലേക്കിടേണ്ട താമസം അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയുന്ന ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ നേതാവ് മാത്രമല്ല അതിന് അദ്ദേഹത്തിന് വേറെ പദവി കൂടിയുണ്ട് പശ്ചിമബംഗാളിലെ പി സി സി പ്രസിഡൻ്റ് കൂടിയാണ് അദ്ദേഹം പറയുന്നു ഈ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് പറയില്ല കടക്ക് പുറത്ത് എന്ന് പറയുന്നത് കടക്ക് പുറത്ത് നിങ്ങൾ പാർട്ടിയിൽ വേണ്ട പൊയ്ക്കോ പുറത്ത് ആര് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും ചേര് എപ്പോഴാണ് പറയുന്നത് അത്യാവശ്യം തടിച്ചു കൊഴുത്ത് നിൽക്കുന്നൊരവസ്ഥയിലാണെങ്കിലും കുഴപ്പമില്ല ഇതാകെ അബദ്ധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു കാര്യം പറയുന്നത് കോൺഗ്രസ് പിന്നെ എങ്ങനെ നന്നാവാനാണ് ആഴ്ചവട്ടം ഇവിടെ അവസാനിക്കുന്നു ഇതേപോലെ കൂടുതൽ ഗൗരവമുള്ള കൂടുതൽ ശ്രദ്ധേയമായ കൂടുതൽ കൗതുകരമായ കുറേ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ആഴ്ച ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തും അതുവരെ വിട നമസ്കാരം